ഹായ് ഹലോ അസ്സലാമു വലൈക്കും. മച്ചൂസ് ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് എൻ്റെ കുഞ്ഞു ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് വരാൻ കഴിയുള്ളൂ. അപ്പോൾ നിങ്ങൾ എനിക്ക് ഇതുവരെ എത്തുന്ന സപ്പോർട്ടിന് എനിക്ക് വളരെ നന്ദിയുണ്ട്. തീർച്ചയായും ഇനി എന്നെ ഒരുപോലെ സപ്പോർട്ട് ചെയ്യാം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ തമിഴിൽ കണ്ടതുപോലെ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈ തയ്യാറാക്കാം. നമ്മുടെ വീട്ടിൽ സുലഭമായി കാണപ്പെടുന്ന നല്ല ഒരുപാട് ഉപകാരപ്രദമാകുന്ന ഇലകൾ കൊണ്ട് നല്ല നാച്ചുറലായിട്ട് നമുക്ക് ഹെയർ ഡൈ തയ്യാറാക്കാം. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ ഇതിൻ്റെ ഉപയോഗങ്ങളും ഇതെന്തൊക്കെയാണ് ചേർത്തിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇതിൽ ചേർത്തിരിക്കുന്ന ഇലകൾ നമ്മുടെ ഞവരയില, നീല ഫൃങ്കാതി ഇല, നീലാമരിയുടെ ഇല, കറ്റാർ വാഴ, തുളസി ഇല, കരിവേപ്പില, ഇത്രയും ഇലകളാണ് ഞാൻ ഇതിൽ ചേർത്തിരിക്കുന്നത് കേട്ടോ. അപ്പം നീലഭൃങ്കാതിയുടെ ഇല ഞാൻ ചേർക്കുന്നതെന്ന് പറയുമ്പം നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന ചൊറിച്ചിൽ, നല്ല മുടി നല്ല കട്ട കറുപ്പാകാനൊക്കെയാണ് നീലഭൃങ്കാതിയുടെ ഇല. പിന്നെ നീലാമരിയുടെ ഇലയുടെ ഉപയോഗങ്ങൾ നിങ്ങൾക്കറിയാലോ. അപ്പം ഞാൻ ഇത്രയും ഇലകളും കൊണ്ട് നല്ല സൂപ്പറായിട്ടുള്ളൊരു ഹെയർ ഡൈ ആണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പം നീലാമരിയുടെ ഇല നിങ്ങളുടെ വീട്ടിലില്ലാന്നുണ്ടെങ്കിൽ നീലാമരിയുടെ പൊടി യൂസ് ചെയ്യാം. അപ്പം നമുക്ക് കറ്റാർ വാഴയുടെ ഒരു തണ്ട് എടുക്കാം കേട്ടോ. അപ്പം കറ്റാർ വാഴയുടെ തണ്ട് നിങ്ങൾ എപ്പോൾ എടുക്കുമ്പോഴും ശ്രദ്ധിക്കാനുള്ളത് ഇതിൻ്റെ ആ ഒരു മഞ്ഞ നീര് നിങ്ങൾ നല്ല രീതിയിൽ റിമൂവ് ചെയ്ത് കളയുക. അത് നമുക്ക് നല്ല രീതിയിൽ വാഷ് ചെയ്തതിന് ശേഷം ഒരു എവിടെയെങ്കിലും ഒന്ന് കുത്തി വെച്ചിരുന്നാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ അത് അതിൻ്റെ ആ ഒരു മഞ്ഞക്കറയൊക്കെ പോവും. പിന്നെ നമുക്ക് തുളസി ഇല കേട്ടോ. അപ്പോൾ തുളസി ഇല നമ്മളെ തലയിൽ വീക്കല്ലെങ്കിൽ നമ്മൾ ചുമ്മാ പച്ച അരച്ച് നമ്മൾ തലയിൽ തേക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഇലയെന്ന് പറയുമ്പോൾ നമ്മുടെ ഞവരയില, വേപ്പില, പിന്നെ കറ്റാർ വാഴ, നീലാമരിയുടെ ഇല, തുളസി ഇല, നീലഭൃങ്കാതിയുടെ ഇല. അപ്പോൾ ഞാൻ നല്ല രീതിയിൽ നമ്മുടെ കറ്റാർ വാഴ കഴുകിയതിന് ശേഷം നമ്മൾ പിന്നെ നമുക്ക് ഇത് സിറം തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം അത് അതിൻ്റെ അകത്ത് ചായപ്പൊടി ഇട്ട് ഹാഫ് ഗ്ലാസ്സാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനത് നല്ല രീതിയിൽ അതൊന്ന് തിളപ്പിച്ചിട്ടുണ്ടേ. നല്ല രീതിയിൽ തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് കരിയപ്പല ഒന്ന് പിച്ചി ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ കരിയപ്പല അറിയാമല്ലോ, വേപ്പില. അപ്പോൾ കരിയപ്പിലയും കൂടെ ഒന്ന് നല്ല രീതിയിൽ തിളച്ചതിന് ശേഷം മാത്രം ഈ വേപ്പിലയും കൂടെ ഒന്ന് പിച്ചിയിട്ട് കൊടുക്കുക. അപ്പോൾ ആ ഒരു വേപ്പിൻ്റെ ഇലയും നമ്മുടെ ചായപ്പൊടിയുടെ ഇലയും എന്ന് വെച്ചാൽ വെറും ചായയും കൂടെ നല്ല രീതിയിൽ ഒന്ന് തിളച്ച് വരുമ്പോൾ, അപ്പം ഈ നമ്മൾ സാദാ തന്നെ നമ്മൾ നല്ല രീതിയിൽ മുടി നല്ല രീതിയിലൊന്ന് കോതിയതിന് ശേഷം നമ്മൾ ഈ കട്ടൻ ചായ നമ്മൾ തലയിൽ മസാജ് ചെയ്ത് തന്നെ മുടി നല്ല തിക്നെസ്സിൽ വളരുകയും ഈ പൊഴിഞ്ഞു പോയ മുടികളൊക്കെ പെട്ടെന്ന് വളരുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അത് നല്ല രീതിയിൽ അതൊന്ന് തിളച്ച് നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. മാറ്റി വെച്ചതിന് ശേഷം നല്ല അടി കട്ടിയുള്ള ഇതേപോലത്തെ ഒരു പാത്രം എടുക്കുക. പാത്രം എടുത്തതിന് ശേഷം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കരിഞ്ചീരകം ഇട്ട് കൊടുക്കുക കേട്ടോ. അതൊന്ന് ഡ്രൈ ആയി വരുമ്പോഴേക്കും അതേ ടീസ്പൂൺ തന്നെ നമുക്ക് വേണ്ടത് ഉലുവയെണ്ണയെ. അപ്പോൾ ഉലുവയും കൂടെ ഇട്ട് നമുക്ക് നല്ല രീതിയിൽ ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. കരിപ്പിച്ചല്ല, നല്ല രീതിയിൽ തീ സിമ്മാക്കി ഇട്ടുകൊണ്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. നല്ല രീതിയിൽ കറുപ്പിച്ചെടുക്കരുത്, കറുപ്പിച്ചെടുക്കരുത്. നിങ്ങൾ മൂപ്പിച്ച് വേണം എടുക്കുക. മാക്സിമം തീ കുറച്ചിട്ട് ഇതേപോലെ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് പൊട്ടി വരും. അപ്പം നമ്മൾ മാക്സിമം വെയിറ്റ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് നിങ്ങൾ കറക്കാൻ വേണ്ടി തീ കൂട്ടിയിട്ട് ഹൈ ഫ്ലെയിമിലാക്കി കൊടുക്കരുത്. തീ ശകലം കുറച്ചിട്ട് വേണം ഇതുപോലെ ഒന്ന് ചെയ്യാൻ. അതായത് നല്ല രീതിയിൽ ഞാനൊന്ന് ഈതേ ഒരു ലെവലിൽ നമുക്കൊന്ന് മൂപ്പിച്ച് കിട്ടണം കേട്ടോ. മൂപ്പിച്ച് കിട്ടിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇലകൾ എല്ലാം കൂടി നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഒന്നും കൂടെ പറയാം. നമുക്ക് വേണ്ടത് പനീർ കുറുക്കയുടെ ഇല, നീലഭൃങ്കാതിയുടെ ഇല, തുളസി ഇല, പിന്നെ നീലാമരിയുടെ ഇല. അപ്പം ഞാൻ ഇപ്പോഴേ പറയാം, നീലഭൃങ്കാതിയുടെ ഇല ഇല്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം, ഒരു പ്രശ്നവും ഇല്ല. അപ്പം നീലാമരിയുടെ പൊടി ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും, അത് വാങ്ങിച്ച് യൂസ് ചെയ്യാം. 50 രൂപയുടെ ഉള്ളൂ മാക്സിമം. നിങ്ങൾ ഷോപ്പിൽ നിന്ന് മെഡിക്കൽ സ്റ്റോറിൽ നിന്നും അങ്ങനെ സ്ഥലങ്ങൾ വാങ്ങാൻ നോക്കുക. നല്ല ക്വാളിറ്റി ഉള്ളത് വാങ്ങിച്ചാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ നീലഭൃങ്കാതിയുടെയും നീലാമരിയുടെയൊക്കെ പച്ച ഇല ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്തത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ പൊടി നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കിട്ടും, നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു തുള്ളി പച്ചവെള്ളം ഒന്നും ഒഴിക്കല്, നമുക്ക് കറ്റാർ വാഴയുടെ ജെല്ല് റിമൂവ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കറ്റാർ വാഴയുടെ തൊലിയൊന്നും എടുക്കുന്നില്ല, അതെല്ലാം നല്ല രീതിയിൽ റിമൂവ് ചെയ്തിട്ട് അതിൻ്റെ പൾപ്പ് ജെല്ല് മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. നല്ല രീതിയിൽ എൻ്റെ സൈഡ് ചെത്തിക്കളഞ്ഞതിന് ശേഷം ഇതുപോലെ രണ്ടായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് സ്പൂൺ വെച്ചൊന്ന് സ്കൂപ്പ് ചെയ്തെടുക്കാം, പെട്ടെന്ന് റിമൂവ് ആയി വരും കേട്ടോ. ഇത് എളുപ്പമാണേ. അപ്പം ഒത്തിരി ഒന്നോ കുറച്ച് തൊലി ഇരുന്നൊന്നും പറഞ്ഞ് വേറെ പ്രശ്നമൊന്നും വരത്തില്ല. അപ്പം നല്ല രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ കറ, ആ ഒരു മഞ്ഞക്കറ നിങ്ങൾ റിമൂവ് ചെയ്ത് കളയുക. അല്ലെങ്കിൽ മഞ്ഞക്കറ ഉണ്ടെങ്കിൽ നമ്മുടെ മുടി
പൊഴിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ല രീതിയിൽ റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് നമ്മുടെ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന വേപ്പിൻ്റെ ഇലയും ചായപ്പൊടിയും കൂടിയിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അതായത് നേരത്തെ ഞാൻ പറഞ്ഞു ഒരു ഗ്ലാസ് വെള്ളം നമുക്ക് അര ഗ്ലാസ് ആക്കി എടുക്കണം. അതേ നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങളുടെ മുടി എത്ര നരയുണ്ടോ എത്ര ക്വാണ്ടിറ്റി ഉണ്ടോ അതിനനുസരിച്ച് ആവശ്യത്തിനെല്ലാം എടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ആവശ്യത്തിന് ഞാൻ ഇത്ര എടുത്തിട്ടുണ്ട്. ഇത് ഒരു തുള്ളി വേറെ പച്ചവെള്ളം ഒന്നും ഒഴിക്കല്, നല്ല രീതിയിൽ നമുക്കിതൊന്ന് പേസ്റ്റ് രൂപത്തിൽ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നല്ല രീതിയിൽ അരച്ചെടുക്കുക. ഇനി നമുക്കിത് നല്ല സൂപ്പറായിട്ട് നമുക്കൊരു അരപ്പ് വെച്ച് നല്ല രീതിയിൽ അരച്ചെടുക്കുക. അതിനുശേഷം നമ്മുടെ കരിഞ്ജീരകവും ഉലുവയും കൂടെ വറുത്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് ഭസ്മം പോലെ പൊടിച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ നല്ല രീതിയിൽ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടല്ലോ നല്ല രീതിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ദേ ഇതുപോലെ രണ്ട് പാത്രം എടുത്തതിന് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു പൊടി നമുക്ക് അതിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം കേട്ടോ. ഇത് നിങ്ങൾക്ക് ക്വാണ്ടിറ്റിക്ക് ഇപ്പോൾ ഞാൻ എടുത്തപ്പോൾ ശകലം ഒത്തിരി കൂടിപ്പോയി, നിങ്ങൾക്ക് അതിനനുസരിച്ച് എടുക്കാം. ഞാനിത് സ്റ്റോർ ചെയ്ത് നമ്മുടെ ഒരു ടിന്നിലേക്ക് സ്റ്റോർ ചെയ്ത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാറാണ് പതിവ്. അതിനുശേഷം നമുക്കിത് ഒരു സ്പൂൺ എടുത്ത് നമ്മുടെ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു മിശ്രിതവും കൂടെ ഒഴിച്ച് നമുക്ക് ശകലം ഒഴിച്ച് ഒരു കുഴമ്പ് രൂപത്തിലാക്കിയെടുക്കണം. ഫസ്റ്റായിട്ട് നമ്മളിവിടെ തലയിൽ തേക്കാവുമല്ലോ, നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു മിശ്രിതം ഉണ്ടല്ലോ, ആ ഇലകൾ ഏതൊക്കെ ഇലയെന്ന് പറയുമ്പം നമ്മുടെ ഞവരയില, നീലഭൃങ്കാതിയുടെ ഇല, നീലാമരിയുടെ ഇല, കറ്റാർവാഴയുടെ ജെല്ല്, തുളസി ഇല, ഇതെല്ലാം കൂടെ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു മിശ്രിതം ഫസ്റ്റ് ആദ്യമായിട്ട് നമ്മുടെ തലയിൽ ഡൈ തേക്കുന്നതിന് മുന്നേ ഇതൊന്ന് തേച്ച് പറ്റിച്ച് നല്ല രീതിയിൽ ആ ഒരു സിറം നമ്മുടെ തലയിലൊന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. തേച്ച് കൊടുത്ത് എങ്ങനെ പോയാലും ഒരു മണിക്കൂറിന് ശേഷം മാത്രം നിങ്ങൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഡൈ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇത് നല്ല രീതിയിൽ തലയിൽ ഫുള്ളായിട്ട് തേച്ച് കൊടുത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് മസാജ് ചെയ്യുന്നുണ്ട് കേട്ടോ. മസാജ് ചെയ്ത് കൊടുത്ത് ഒരു മണിക്കൂർ ഒന്നൊന്നര മണിക്കൂർ മാറ്റിയതിന് ശേഷം മാത്രമേ, ഇതിപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ നെറ്റിയുടെ ഭാഗത്തായിരുന്നു നല്ല നരച്ച മുടി, ഇനി നമുക്ക് ഇതുപോലെ തലയിൽ ഫുള്ളായിട്ട് തേച്ച് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് സൂപ്പറായിട്ടൊരു റിസൾട്ടാണ് നിങ്ങൾക്ക് ഇതിൽ കിട്ടാൻ പോകുന്നത്. തലയിൽ തേച്ച് കൊടുത്തതിന് ശേഷം കൃത്യമായി ഒരു അരമണിക്കൂറിന് ശേഷം നിങ്ങൾ വാഷ് ചെയ്തിട്ട് നിങ്ങൾ നോക്കിക്കുകയും നല്ല മുടി നല്ല കട്ട കറുപ്പാവും കൊണ്ട് ലോങ് ലാസ്റ്റിംഗ് ഹെയർ ഡൈ ആണ് ഇത്. വീക്കെൻഡിൽ 3 പ്രാവശ്യം ചെയ്താൽ മാത്രമേ കറക്റ്റായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടൂ. നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. തീർച്ചയായും എന്നെ സപ്പോർട്ട് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോ അടുത്ത ദിവസങ്ങൾ വരെ ടാറ്റ.